വന്നിരിക്കുന്നത് ഒരു ട്രിപ്പ് വീഡിയോ ആയിട്ടാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഇത് നമ്മൾ കണ്ടു തന്നെ ആസ്വദിക്കണം. ഇതാണ് ലോക്ക്നെസ്. ഇത് സ്ഥിതി ചെയ്യുന്നത് സ്കോട്ട്ലൻഡ് ഹൈലൻഡ്സിലാണ്. ലോക്ക് എന്നത് സ്കോട്ട്ലൻഡിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗേലിക് ലാംഗ്വേജിൽ നിന്ന് വന്നതാണ്. ഇതിന്റെ മീനിങ് ലേക്ക് എന്നാണ്. ഇപ്പോഴും സ്കോട്ട്ലൻഡിൽ പല ഭാഗത്തും ഈ ഗേലിക് ലാംഗ്വേജ് ഉപയോഗിക്കാറുണ്ട്. ലേക്കിന്റെ സൈഡിലുള്ള ഒരു കാസിൽ ആണ് ഈ കാണുന്നത്. ഇതിന്റെ പേര് പറയാൻ ഇച്ചിരി പാടാണ് കേട്ടോ. ഇതാണ് ഉർക്കർട്ട് കാസിൽ. ഈ കാസിൽ 13th century പണിതതാണ്. ഇത് സ്കോട്ടിഷ് ഇൻഡിപെൻഡന്റ് വാറിൽ വളരെയധികം പ്രാധാന്യം വഹിച്ചിട്ടുള്ള കാസിലുമാണ്. ഇനി നമുക്ക് ഈ കാസിലിന്റെ അകമൊന്ന് ചുറ്റി കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഈ ലേക്കിൽ കൂടി ഒരു ചെറിയ ബോട്ട് ട്രിപ്പ് നടത്താം. ഈ കാണുന്നതാണ് ഗ്രാൻഡ് ടവർ. 1500s പണിത ഈ ടവറിന് 5 നിലയുണ്ടായിരുന്നു. 1715 ഒരു വലിയ കൊടുങ്കാറ്റിൽ ഇതിന്റെ ഒരു ഭാഗം തകർന്നു പോയിരുന്നു. ഇതാണ് വാട്ടർ ഗേറ്റ്. ഈ ഗേറ്റ് വഴിയാണ് കാസലിന് വേണ്ടിയിരുന്ന എല്ലാ സാധനങ്ങളും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചുകൊണ്ടിരുന്നത്. റോഡുകളില്ലാതിരുന്ന പണ്ട് കാലത്ത് കാസലിനെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരുന്നത് ഈ ലേക്ക് വഴിയുള്ള ഗതാഗതം മാത്രമായിരുന്നു. ഇനി നമുക്ക് കാസിലിൽ നിന്ന് ഇറങ്ങി ലോക്ക് നെസ്സിൽ കൂടെ ഒരു ബോട്ട് ട്രിപ്പിന് പോവാം. ലോക്ക് നെസ് സ്കോട്ട്ലൻഡിലെ ഒരു വലിയ ഫ്രഷ് വാട്ടർ ലേക്കാണ്. രണ്ട് ബോട്ടുകളാണ് ഇപ്പൊ ഇവിടേക്ക് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരുന്ന ബോട്ടിലാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ പോകുന്ന ബോട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേറൊരു സ്ഥലത്താണ് യാത്ര അവസാനിക്കുന്നത്. മറ്റേ ബോട്ട് ഒരു പകുതി വഴി വരെ പോയതിന് ശേഷം തിരിച്ച് ഇവിടെ വന്നാണ് ട്രിപ്പ് അവസാനിക്കുന്നത്. ഇനി നമുക്ക് ടിക്കറ്റ് കാണിച്ചതിന് ശേഷം ബോട്ടിലേക്ക് കയറാം. ബോട്ട് ജേണി ഇവിടെ തുടങ്ങുകയാണ്. ഏകദേശം 1 മണിക്കൂറാണ് ഈ യാത്ര. ഇതാണ് നമ്മുടെ ബോട്ട് ജേണിയുടെ റൂട്ട്. ഉർക്കർട്ട് കാസലിൽ നിന്ന് തുടങ്ങി ഡോക്കറോക്ക് ലോക്ക് എന്ന സ്ഥലത്താണ് ഇത് അവസാനിക്കുന്നത്. നമ്മൾ ഇപ്പൊ കണ്ട കാസലിന്റെ ഗ്രാൻഡ് ടവർ ആണ് കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട വാട്ടർ ഗേറ്റ് ആണ് കാണുന്നത്. തടാകത്തിൽ നിന്ന് വാട്ടർ ഗേറ്റിലേക്കുള്ള സ്റ്റെപ്പുകളും അവിടെ കാണാം.
67 കിലോമീറ്റർ ആണ് ഈ തടാകത്തിന്റെ നീളം. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 16 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ തടാകത്തിന്റെ ഏറ്റവും ആഴമുള്ള ഭാഗം 230 മീറ്റർ ആണ്. ലോക്ക് നെസ് സർഫസ് ഏരിയ വൈസ് സ്കോട്ട്ലൻഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ലേക്ക് ആണ്, അതേപോലെ തന്നെ സെക്കൻഡ് ഡീപ്പസ്റ്റ് ലേക്കും. ലേക്കിൽ ഒരു ഭീകരജീവി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നെസ്സി എന്നാണ് ഈ മോൺസ്റ്റർ അറിയപ്പെടുന്നത്. പലരും ഈ മോൺസ്റ്ററിനെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ ഇതിന് ഒരു തെളിവുകളും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ദൂരെ ലേക്കിന്റെ സൈഡിൽ കൂടെ പോകുന്ന റോഡാണ് A82. ഇത് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നിന്ന് ഇൻവെർനസിലേക്കുള്ള റോഡാണ്. പല പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകളായ ലോക്ക് ലോമണ്ട്, ഗ്ലെൻഗോ, ലോക്ക് നെസ്, ബെന്നവിസ് എന്നിവ വഴി പാസ് ചെയ്യുന്ന റോഡാണിത്. ിൽ നിന്ന് തുടങ്ങുന്ന നദിയാണ് ആ കാണുന്നത്. റിവർ നെസ് എന്നാണ് ഈ നദിയുടെ പേര്. 10 കിലോമീറ്റർ ആണ് റിവർ നെസ്സിന്റെ നീളം. ഈ നദി എൻഡ് ചെയ്യുന്നത് ഇൻവെർനസ് എന്ന സ്ഥലത്താണ്. സ്കോട്ടിഷ് ഗേലിക് ലാംഗ്വേജിലെ ഇൻബിർനസ് എന്ന വാക്കിൽ നിന്നാണ് ഇൻവെർനസ് എന്ന പേര് കിട്ടിയത്. മൗത്ത് ഓഫ് നെസ് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. സാൽമൺ ഫിഷ് ഏറ്റവും കൂടുതലുള്ള നദികളിൽ ഒന്നാണ് റിവർ നെസ്. പക്ഷേ പെർമിറ്റ് എടുത്തവർക്ക് മാത്രമേ ഈ നദിയിൽ നിന്ന് സാൽമൺ ഫിഷിംഗ് നടത്താൻ പറ്റുള്ളൂ. നമ്മുടെ യാത്ര ഏകദേശം തീരാറായി. അതിനു മുമ്പ് നമ്മുടെ ഗൈഡ് ദ ബോണി ബാങ്ക്സ് ഓഫ് ലോക്ക് ലോമണ്ട് എന്ന വെൽ നോൺ ട്രഡീഷണൽ സ്കോട്ടിഷ് സോങ് പാടുന്നത് കേൾക്കാം. 1841 ഈ സോങ് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഈ പാട്ട് എപ്പോൾ എഴുതിയതാണെന്നോ ഇതിൻ്റെ സൃഷ്ടാവ് ആരാണെന്നോ ആർക്കും അറിയില്ല. ഈ സോങ് ഫീച്ചർ ചെയ്യുന്നത് സ്കോട്ട്ലൻഡിലെ തന്നെ വേറൊരു ലോക്കായ ലോക്ക് ലോമണ്ടിനെയാണ്. You'll tack the high road and I'll tack the low road. I'll be in Scotland afore ye. For me and my true love will never meet again on the bonny, bonny banks of Loch Lomond. 'Twas there that we parted in yon shady glen.
Deep for steep sides of Loman. ഈ സോങ്ങിന്റെ മീനിങ്ങിനെ കുറിച്ച് ഒത്തിരി തിയറികളുണ്ട്. 1745 നടന്ന ജാക്കോബൈറ്റ് അപ്രൈസിങ്ങിനെ ബേസ് ചെയ്താണ് ഈ തിയറികളെല്ലാം ഉള്ളത്. ഇതിൽ ഒരു തിയറി പറയുന്നത് ഈ സോങ് പാടിയത് ലണ്ടനിൽ വെച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു ജാക്കോബൈറ്റ് റിബലിന്റെ ലവർ ആണെന്നാണ്. വധശിക്ഷയ്ക്ക് വിധേയരായ റിബൽസിന്റെ തലയെറുത്ത് ലണ്ടന്റെയും എഡിൻബറോയുടെയും ഇടയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ടൗണുകളിലും കൊണ്ടുനടന്ന് പ്രദർശിപ്പിച്ചിരുന്നു. ഈ പ്രൊസഷൻ പോയിരുന്നത് ഹൈ റോഡിൽ കൂടെയായിരുന്നു, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോഡ്. റിബൽസിന്റെ റിലേറ്റീവ്സ് നടന്നിരുന്നത് ലോ റോഡ് വഴിയായിരുന്നു, അതായത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള റോഡ്. ഇതിനെ ബേസ് ചെയ്താണ് ഈ സോങ് ഉണ്ടായതെന്നാണ് ഒരു തിയറി പറയുന്നത്. ഇതുപോലെ പല തിയറികളുമുണ്ട്, പക്ഷേ എല്ലാത്തിന്റെയും അടിസ്ഥാനം ജാക്കോബൈ റിബലിന്റെ എക്സിക്യൂഷനാണ്. But the broken-hearted friends, they second spring again, and the way through me ceases free. Track the high road and I'll track the low road. I'll be in Scotland the four deep, for me and my true love will never meet again, on the bonny, bonny banks of a flow. On the bonny, bonny banks of a flow.